Anyways, Appa, that was our special pregnancy reveal video. And we are very happy. We are very happy. Pregnant. Yes. We are going to be regular. പലരും കണ്ടു കാണും ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് പേളി മാണിയുടെ ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോ പ്രഗ്നൻസി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇതാണ് വീഡിയോയുടെ തംബ്നെയിൽ ഏകദേശം 18 മണിക്കൂർ കൊണ്ട് ആ വീഡിയോക്ക് കിട്ടിയ വ്യൂസ് എന്ന് പറയുന്നത് 2.3 മില്യൺ വ്യൂസ് ആണ് പൊതുവേ ഈ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോകൾക്ക് ഒരു പ്രത്യേക തരം റീച്ച് ആണല്ലോ ചില ഫാമിലി വ്ളോഗേഴ്സ് ജീവിച്ചു പോകുന്നതിനെ അറിയിച്ചു വെച്ചിട്ടാണ് എന്നിരുന്നാലും പുള്ളിക്കാരി പ്രഗ്നന്റ് ആയിട്ട് ഏകദേശം 3 മാസത്തോളമായി അല്ലേ ഇപ്പോഴാണ് പുള്ളിക്കാരി പ്രഗ്നന്റ് ആയിട്ടുള്ള കാര്യം പബ്ലിക്കിലേക്ക് റിവീൽ ചെയ്യുന്നത് പുള്ളിക്കാരി ഇപ്പൊ ഇത് റിവീൽ ചെയ്യാനുള്ള പ്രധാന കാരണം പുള്ളിക്കാരിടുന്ന റീൽസുകൾക്കും പോസ്റ്റുകൾക്കും വീഡിയോകൾക്കും താഴെ വരുന്ന കമന്റുകളാണ് പേളി പ്രഗ്നന്റ് ആണോ പേളി പ്രഗ്നന്റ് ആണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് ഇതിന്റെ കമന്റ് ബോക്സ് മുഴുവൻ ആളുകൾ അങ്ങനെ ചോദിക്കാനുള്ള കാരണം ഒരാൾ പ്രഗ്നന്റ് ആയി ഏകദേശം ഒരു 3 മാസമൊക്കെ കഴിഞ്ഞാണെങ്കിൽ സ്വാഭാവികമായിട്ടും വയർ അത്യാവശ്യം വീർക്കും അല്ലെ അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ സാധാരണ രീതിയിലുള്ള ടൈറ്റ് ഡ്രസ് ഒന്നും ഇട്ട് നടക്കാൻ പറ്റത്തില്ല ഏകദേശം വയറിനനുസരിച്ച് ലൂസുള്ള ഡ്രസ്സുകൾ ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള ലൂസ് ഡ്രസ്സുകൾ ധരിച്ചിട്ടായിരുന്നു പേളി മാണി പോസ്റ്റുകളിലും വീഡിയോകളും മറ്റും പ്രത്യക്ഷപ്പെട്ടിരുന്നത് അപ്പൊ ഒബ്വിയസ്ലി ഇത് കാണുന്ന ഒരു ചോദിക്കാൻ തുടങ്ങും പ്രഗ്നന്റ് ആണോ പ്രഗ്നന്റ് ആണോ എന്നുള്ളത് പേളി മാണി റീസെന്റ് ആയിട്ടിട്ട് പോസ്റ്റുകൾക്കും റീൽസുകൾക്കും തായുള്ള കമന്റ് ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് കമന്റ് ഇതന്നെയാണ് പ്രഗ്നന്റ് ആണോ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുള്ളൂ എന്തിന് പുള്ളിക്കാരി ഈ അടുത്ത കാലത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു Q&A നടത്തിയിരുന്നു അപ്പൊ ആ Q&A വെച്ച് തന്നെ ഒരാൾ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു താങ്കൾ പ്രഗ്നന്റ് ആണോ എന്നുള്ള തരത്തിൽ അപ്പൊ അന്നേരമുള്ള പേളി മാണിയുടെ മറുപടി എന്താണെന്ന് വെച്ചാണെങ്കിൽ വെൽ ഇഫ് ഐ ആം ഐ വിൽ ലെറ്റ് യു നോ പ്ലീസ് ബി പേഷ്യന്റ് എന്നുള്ളതായിരുന്നു അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതായിരുന്നു മറുപടി പിന്നെ ഒബ്വിയസ്ലി അറിയാലോ ഇങ്ങനെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ മഞ്ഞ ചാനലുകൾ എത്തരത്തിൽ ഇതിനെ മുതലെടുക്കുന്നുള്ളത് അവരിതുപോലെ സെലിബ്രിറ്റീസിന്റെ കാര്യം എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കാം പിന്നെ പേളി മാണിയുടെ വിഷയം കൂടി ആകുന്ന സമയത്ത് പറയേണ്ട അത് കുറച്ച് കൂടുതലാണ് പൊതുവെ സ്വാഭാവികമായിട്ടും പേളി മാണി വെച്ചുള്ള ഒരുപാട് ഊഹാപോഹങ്ങൾ മഞ്ഞ ചാനലുകളും അടിച്ചിറക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഗർഭിണിയാണോ നേരിട്ട് മറുപടിയുമായി പേളി നിലമോൾ ചേച്ചിയാകാൻ പോകുന്നു എന്നുള്ള തരത്തിൽ ഇതൊക്കെയാണ് ന്യൂസ് അടിച്ചു വിടുന്ന പല ചാനലുകളുടെയും തമ്മിൽ എന്നിരുന്നാലും പുള്ളിക്കാരി ഇന്നലെ അപ്ലോഡ് ചെയ്ത ആ പ്രഗ്നൻസി റിവീലും വീഡിയോ നമുക്കൊന്ന് കണ്ടോക്കാം മോനെ ആന്റിയാ മോനെ ഡോർ അടിച്ചോ ഫുൾ ചോർച്ചക്കാരാ മോനെ ആദ്യം തന്നെ കുറച്ച് പഞ്ച സല വായ തുറക്ക് വായ തുറക്ക് മോനെ വായ തുറക്ക് കുറച്ചും കൂടി എന്തൊരു നല്ല വിശേഷം ഉണ്ടെങ്കിലും നമ്മൾ ഇത്തിരി മധുരം അങ്ങോട്ട് കഴിക്കണം പേളിമോൾ എവിടെ ബാത്റൂമിലാണ് എനിക്ക് കുറച്ചും കൂടി പഞ്ചസാര അവളുടെ വായിലിട്ട് കൊടുക്കണം അവിടെ ഒരു കള്ളിയാണ് കേട്ടോ അവള് കാര്യം പറ മോനെ എങ്കിലും നിങ്ങൾ എന്നോട് ഇത് ചെയ്യരുതായിരുന്നു എന്തും ആന്റി അടുത്ത് തുറന്നു പറഞ്ഞുകൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറച്ചു വെക്കാവോ എന്റെ വീട്ടിൽ അധികം കോൺസ്റ്റിപേഷൻ ഉണ്ടത് പോലും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫൈൽസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ അല്ലെ പേളി ഗർഭിണി അല്ലേ ഞാൻ അത് കണ്ടു അവളുടെ മുഖത്ത് ഞാൻ അത് കണ്ടു എന്താ കണ്ടെന്ന് ചോദിക്കൂ എന്താ കണ്ടേ പ്രെഗ്നൻസി ഗ്ലോ കൊള്ളാലോ പരിപാടി ഒരു ആന്റിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ കാണല്ലോ ഏതെങ്കിലും പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവര് വീട്ടിലേക്ക് അങ്ങ് അടിച്ച് കയറി ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും എന്നിട്ട് ഇവര് ചെയ്യുന്ന പരിപാടി എന്താ ഈ കാര്യം അങ്ങ് ചോർത്തി നാട്ടിൽ അങ്ങ് ഇങ്ങനെ പാടി നടക്കും അവര് പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞു അല്ലെ ഇങ്ങനത്തെ ഒരുപാട് ആനിമാരെ നമുക്ക് ചുറ്റും കാണാൻ പറ്റും മേ ബി അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാകാം ഈ സുമലത എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ പ്രഗ്നന്റ് ആയ കുട്ടി പുറത്ത് പറഞ്ഞതിന് മുമ്പേ തന്നെ ഈ ആനിമാർ ഈ കാര്യം പുറമെ ചോർത്തി പാട്ടാക്കിയിട്ടുണ്ടാവുന്നതാണ് അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറായി തന്നെയാണ് എനിക്കിതും ഫീൽ ആയത് പിന്നെ പേളിമാരുടെ കേസിലേക്ക് വരുമ്പോൾ അറിയാലോ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ആനിമാരുടെ സ്വഭാവം കാണിക്കുന്ന പല ചാനലുകളും ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും കോൺസെപ്റ്റ് കൊള്ളാം ഒന്നും പറയണ്ട അടിപൊളി ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്ന ഇതാണ് എന്തായാലും നമുക്ക് ബാക്കി കണ്ടോക്കാം ഞാനിപ്പോ വരാമേ പേളിമോളെ അയ്യോ എന്താ പേളിമോളെ ഹലോ ആന്റി എപ്പോ വന്നു ആന്റി വന്നിട്ട് 10-60 വർഷമായി മോളെ പക്ഷെ അതല്ലല്ലോ ഇവിടെ കാര്യം പേളിമോള് പ്രഗ്നന്റ് അല്ലേ അതാ ആന്റി എങ്ങനെ അറിഞ്ഞു അയ്യോ എന്റെ പേളിമോളെ നിങ്ങളുടെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ താഴെ വരുന്ന കമന്റ്സ് ഒന്നും നിങ്ങൾ വായിക്കാറേ ഇല്ലേ പിന്നെ ഈ കമന്റ്സിൽ മാത്രമല്ല നമ്മുടെ കിറ്റി പാർട്ടിയിൽ മുഴുവൻ ഇപ്പൊ ഇതാ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ മാത്രമല്ല ഞാൻ നിങ്ങളുടെ ഒരു താഴെ ഒരു കമന്റ് ഇട്ടായിരുന്നു പേളിമോൾ 8 മാസം ഗർഭിണിയാണ് ഉറപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമന്റ് ഇട്ടായിരുന്നു സുമു ക്രഷ് 2023 നല്ല ചാമ്പലാണല്ലോ യൂഹിച്ച് കമന്റ് ഇടുന്നവർക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ന്യൂസുകൾ പഠിച്ചു വിടുന്നവർക്കും ഒക്കെ നല്ല രീതിയിൽ ചാമ്പൽ കൊടുക്കുന്നുണ്ട് അല്ലെ എന്തായാലും ഇത് വേണ്ടായിരുന്നു ചേച്ചി ചേച്ചിനൊക്കെ അവർ അത്തരത്തിലാണ് കാണുന്നത് എന്തായാലും ബാക്കി കണ്ടോക്കാം
എന്റെ പേളിമോളെ ഇതൊക്കെ ഞാൻ ഏറ്റ് ആന്റി ചെയ്തോളാമേണ്ടിരിക്കുവായിരുന്നു. പിന്നെ നിങ്ങൾ ചെറുപ്പക്കാരല്ലേ, നിങ്ങൾക്ക് ചുമ്മാ നാണമൊക്കെ ഉണ്ടാവും, ഞാൻ നോക്കിക്കോളാം. ഹലോ ഗായ്സ്, ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പേളിമോളുടെ വീട്ടിലാണ്. കണ്ടോ നിറവയറുമായി പേളി, നിങ്ങൾ കണ്ടാ ഞെട്ടും. ശ്രീനി ഒളിവിലാണ്, എനിക്ക് വയ്യ ഗായ്സ്. നിങ്ങൾ എല്ലാരും ചോദിച്ചിരുന്നില്ലേ സുമു ആന്റി, സുമു ആന്റി എവിടെ എപ്പ വരും? ഞാൻ കണ്ടില്ലേ, ഞാൻ അകത്ത് നുഴങ്ങി കയറി ഗായ്സ്. ഇപ്പൊ പേളിയുടെ വീട്ടിലാണ്, കണ്ടില്ലേ, പേളിയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എല്ലാരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലാസ്റ്റ് ഞാനൊരു ഭയങ്കര സംഭവം പറയാൻ പോണേ. അപ്പൊ നിങ്ങൾ എല്ലാരും ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ തന്നെ കമന്റില് നിങ്ങൾ ലിങ്ക് ഫോളോ ചെയ്തിട്ട് എന്റെ എല്ലാ പ്ലാനും കൊളമായി. ശ്രീനിമനെ, ശ്രീനിമനെ ഒന്ന് ചിരിക്കോ, തമ്മിലിനുള്ളതാ. ഓക്കെ, തമ്മില് ഷോ ഒന്ന് നീങ്ങിരിക്ക. എന്തൊക്കെയായിരുന്നു പ്രെഗ്നൻസി ഫോട്ടോഷൂട്ട്, റിവീല്, പ്രത്യേകിച്ച് നമ്മള് സർപ്രൈസ്? നീ ഒന്ന് വിഷമിക്കുന്ന ആന്റി, ചുമ്മാ വടയാണ്. ഒരു യൂട്യൂബ് ചാനൽ ഒന്നും അല്ലേ, ആന്റിക്ക് വൈഫൈ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെല്ലേ, പക്ഷെ എന്തായാലേ നമുക്ക് നാളെ തന്നെ. ഹലോ ഗായ്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പേളിമോളുടെ വീട്ടിലാണ്. കണ്ടോ ഓടി മോളെ, ഗർഭിണി കണ്ടാൽ നിങ്ങൾ ഞെട്ടും. സുമലത ലൈവ് ഫ്രം പേളിഷ് ഫാമിലി. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. പല തരത്തിലുള്ള പ്രഗ്നൻസി റിവ്യൂലും വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള പ്രഗ്നൻസി റിവ്യൂലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ക്രിയേറ്റിവിറ്റി അല്ലേ, ഒരേ സമയം റിവ്യൂലും ഇതേമാതിരി ന്യൂസ് പഠിച്ചുവിടുന്ന ആൾക്കാർക്കുള്ള ഒരു ഊക്കലും ആയി അല്ലേ. എല്ലാവരും ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ ഇവർ പണ്ട് അടിപൊളിയാണല്ലോ. എന്നിരുന്നാലും ഈ വീഡിയോ അപ്ലോഡായി നിമിഷങ്ങൾക്കകം യൂട്യൂബിലെ ട്രെൻഡിംഗ് ലിസ്റ്റ് കയറി എന്നുള്ളതാണ്. അർഹിക്കുന്ന ഒരു സാധനം കിട്ടിയെന്ന് തന്നെ വേണം പറയാം. ഇനി ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടിയും പല തരത്തിലുള്ള കമന്റുകളും വരുന്നുണ്ട് എന്നുള്ളതാണ്. മെജോറിറ്റി ഓഫ് കമന്റുകളും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളാണ്. അഭിനന്ദനങ്ങൾ, കുട്ടിക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്നുള്ള തരത്തിലുള്ള കമന്റുകളാണ്. അതുപോലെ തന്നെ വളരെ ചുരുക്കം നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് പിന്നെ സ്വാഭാവികമാണ്. എന്നാലും ചില കമന്റുകൾ റിയാക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് എന്തായാലും അത്തരത്തിലുള്ള രണ്ട് മൂന്ന് കമന്റുകളൊന്നും വായിച്ചു നോക്കാം. എന്തായാലും യൂട്യൂബർമാർക്കൊക്കെ ഇപ്പൊ ഇതാ പണി, കല്യാണം പ്രസവം കണ്ടന്റ് എവിടെയും പോകണ്ട, ഇഷ്ടംപോലെ കാശും കിട്ടും. അതുപോലെ തന്നെ ഇത്തരം സെലിബ്രിറ്റി ന്യൂസുകൾക്ക് താഴെ വരുന്ന സ്ഥിരമായിട്ടുള്ള കമന്റാണ്, എല്ലാ കാര്യങ്ങളും രോഗികളെ അറിയിച്ചിട്ടില്ല എങ്കിൽ പ്രളയം വീണ്ടും വന്നേനെ, നാണമില്ലാത്ത കുറയാണ്, ഇനി കുഞ്ഞും ഉള്ളുന്നതും കുളിപ്പിക്കുന്നതും മറ്റും പലതും കാണേണ്ടി വരും. ഇതൊക്കെ കാണുമ്പോൾ പൃഥ്വിരാജിനോടും സുപ്രിയയും ഓർമ്മ വരുന്നു. അവരുടെ മകളെ അവർ മീഡിയക്ക് മുന്നിൽ ഒരു പിക്ക് പോലും കാണിക്കില്ല, അതിൻ്റെ റീസൺ അവർ പറഞ്ഞിട്ടുമുണ്ട്. അതിനൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് വേണം. ഈ പൃഥ്വിരാജ് എവിടെ കിടക്കുന്നു, പേളിമാണി പോലുള്ള ആളുകൾ എവിടെ കിടക്കുന്നു? പേളിമാണി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി പേളിമാണിക്ക് വേണ്ട എക്സ്പോഷർ കിട്ടിയത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അല്ലെ. ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ ഒരിക്കലും ഒരു സിനിമാ താരത്തിന്റെ ലൈഫ് സ്റ്റൈൽ വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. രണ്ടും രണ്ടാണ്, അതുവേ ഇതുറേ. ഇനി ലാസ്റ്റ് ഒരു കമന്റ് വെച്ച് നോക്കാം. യൂട്യൂബ് ഓളുകളുടെ രണ്ട് മൂന്ന് വർഷത്തെ കണ്ടന്റാണ് പ്രസവം, കുട്ടികളുടെ ക്യൂട്ട്നെസ് വിറ്റ് ഒരുപാട് പൈസ ഉണ്ടാക്കാം, അതിന്റെ ഒരു റോൾ മോഡൽ തന്നെയാണ് പേളിമാണ്. ഇത്തരത്തിലുള്ള കമന്റുകളും വരുന്നുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികം. പക്ഷെ ഇവിടെ ഞാനിത് എടുത്തിട്ടാണുള്ള പ്രധാന കാരണം, പൊതുവെ ഏതെങ്കിലും വ്ളോഗേഴ്സ് പ്രസവം വ്ളോഗാക്കുന്ന സമയത്ത് നമ്മൾ ഊക്കി വിടാറാണ് പതിവ് അല്ലേ. ഇത്തരത്തിലുള്ള മുമ്പ് ഒരുപാട് വ്ളോഗേഴ്സിനെ നമ്മൾ ഊക്കിയിട്ടുണ്ട്. ചില വ്ളോഗേഴ്സൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാണ് പിന്നെ പറയേണ്ട മക്കളെ. രണ്ട് മൂന്ന് കൊല്ലത്തേക്ക് പിന്നെ നോക്കണ്ട, ഡേ വണ് ഡേ ടു എന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങും രണ്ട് മൂന്ന് കൊല്ലത്തേക്ക്, പിന്നെ അങ്ങോട്ട് ഇതന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ഗർഭിണി ആയി കഴിഞ്ഞാണെങ്കിൽ എന്റെ അമ്മോ, വല്ലാത്തൊരവസ്ഥയാണത്. പൊന്നൂസ് കാര്യ തെറ്റി വീണു, നിറവയറുമായി ചിന്നൂസ് ജോലി സ്ഥലത്തേക്ക്, ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഒരു വീഡിയോസ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ ഈ ഗർഭം വെച്ച് ഊറ്റാൻ നോക്കും, അങ്ങനെയൊക്കെ അവര് നോക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നിപ്പോ ഇവരെന്തേ കാണിച്ചു കൂട്ടുന്നു എന്നുള്ളത് അല്ലെ. പക്ഷേ പേളിമാണിയുടെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരെ രണ്ടോ മൂന്നോ വീഡിയോയിൽ കാര്യങ്ങളൊന്നും ഒതുക്കും, അത് കാണുമ്പോൾ നമുക്ക് തന്നെ പുള്ളിക്കാരോട് റെസ്പെക്ട് തോന്നി തുടങ്ങുന്നുള്ളതാണ്. ഒരിക്കലും പേളിമാണിയുടെ വീഡിയോ കാണുന്ന ഒരാളും പറയത്തില്ല ഗർഭം വിറ്റ് കാശാക്കാണെന്നുള്ളത്. പക്ഷേ ആ സ്യൂഷ്യൽ മറ്റുള്ള വ്ളോഗേഴ്സിന് വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ തന്നെ അറിയാണ്ട് പറഞ്ഞു പോകും. അതാണ് പേളിമാണിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ കൂട്ടത്തിൽ പേളിമാണിയുടെ ക്വാളിറ്റി ഓഫ് കണ്ടില്ല, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ഡോക്യുമെന്ററി സ്റ്റൈൽ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടാണല്ലേ പുള്ളിക്കാർ വീഡിയോസ് ചെയ്യാറ്. ഇപ്പൊ പുള്ളിക്കാരുടെ കഴിഞ്ഞ പ്രസവത്തിന്റെ വീഡിയോ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ് സാധനം. അത് കാണുന്ന പ്രഗ്നന്റ് ആകാൻ പോകുന്ന ഏതൊരു പെൺകുട്ടിക്കും ഒരുപാട് ഉപകാരം നൽകുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ അത്തരത്തിലേക്ക് ചുമ്മാ വ്ളോഗിടുന്നതിനപ്പുറത്തേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനും പുള്ളിക്കാർ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ള വ്ളോഗേഴ്സിനെ വെച്ച് പേളിമാണിയെ കമ്പയർ ചെയ്യാനും ഒക്കത്തില്ല. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എന്തിരുന്നാലും ചുമ്മാ ക്യൂട്ട്നെസ് വാരി ഇതുവരെ ഇങ്ങനെ വെറുപ്പിക്കാതെ നല്ല ക്വാളിറ്റി കണ്ടന്റുകൾ പഴയ പോലെ പേളിമാണിയിൽ നിന്നും ഇനിയും പ്രതീക്ഷിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ പ്രഗ്നന്റ് ആയ സ്ഥിതിക്ക് അമ്മയ്ക്കും ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനും നല്ല ആരോഗ്യവും നേരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാണ്. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.